ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് കണ്ണൻ. ഞങ്ങളുടെ പുതിയൊരു ചാനലാണിത്. അപ്പോൾ നമ്മൾ ഈ ചാനലുകൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരാഴ്ചയിലും ഓരോ ചെടികളുടെ വീഡിയോസ് ഇടും നമ്മൾ. അതായത് ഓരോ ചെടിയും എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മുടെ സ്പൈഡർ പ്ലാന്റാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ, മിക്കവർക്കും അറിയാവുന്ന പ്ലാന്റാണ്. പക്ഷേ കുറേ പേര് ഇതിനെ നേരെ പരിപാലിക്കാൻ പറ്റാതെ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇത് അത് തന്നെ പറയുമ്പോൾ ഇതിന് സ്പൈഡർ ഐവി എന്നും അതുപോലെ തന്നെ ഹെൻ ആൻഡ് ചിക്കൻസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിനെ നോക്കിയാൽ നമുക്ക് ഇതിനെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്കൊരു കമ്പ് കാണാം. ദേ ഇവിടെ കൂടി ഞാൻ കമ്പിൽ ഒരു ഇല വന്ന് കരിഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ അറ്റത്ത് ദേ നിറച്ച് ഇതിൻ്റെ തൈകൾ വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് പൂവുണ്ട്. ഇത് വിരിഞ്ഞതായിരുന്നു ഇന്ന് രാവിലെ. ഒരു ദിവസം എന്ന് വെച്ചാൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ് ഇതിൻ്റെ. അതായത് ഒരു 12 മണിക്കൂറൊക്കെ മാത്രം വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ് ഇതിൻ്റെ. കുഞ്ഞു പൂവാണിത്, നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ പൂവിനല്ല ഈ ചെടി വളർത്തുന്നത്. ഈ ചെടി വളർത്തുന്ന എൻ്റെ ഒരു ബ്യൂട്ടിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, എൻ്റെ കമ്പുകൾ വന്നു തുടങ്ങിയാൽ പിന്നെ ഇതേ നിറച്ച് വരും, കണ്ടില്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇത് ഈ ചെടികളുടെ ഈ തൈകളിങ്ങനെ വേര് വരുമ്പോഴും ഇതിനെ മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ തൈകൾക്കും ഓരോ ഡിസൈൻ. ഈ തൈന് ഈ ഡിസൈനാണ്, ഈ തൈന് ഈ ഡിസൈനാണ്, ഈ തൈന് വേറൊരു ഡിസൈനാണ്. അതുപോലെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ മിക്കതും ഒരേ ഡിസൈനായിരിക്കത്തില്ല, ചിലതൊക്കെ ഒരേ ഡിസൈനായിരിക്കും, മിക്കതും അങ്ങനെ ആകത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം നേരെ കേൾക്കാൻ പറ്റില്ലായിരിക്കും കേട്ടോ. കുറച്ചേരത്തേക്ക് ഞാൻ ഇച്ചിരി ദൂരമായിരുന്നു നമ്മുടെ ഇത് പിടിച്ച ക്യാമറ, സോറി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മിക്കതിലും കുറേ ഉണങ്ങിപ്പോകാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഒന്നെങ്കിൽ വെള്ളം കുറവായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ദേ അതായത് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇതിന് വേര് വന്ന് ഇത് ഇതിൻ്റെ വേരുകൾ മണ്ണി മുട്ടുന്ന അത്രയും കാലം ഈ ചെടികൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. എൻ്റെ അമ്മ ചെടിയിൽ നിന്ന് തന്നെ ഇതിന് ആഹാരം വലിച്ചെടുക്കണം. അപ്പോൾ അമ്മ ചെടി ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്, വലിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അങ്ങനെ ഒരു നല്ല മദർ കെയർ ഉള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ വേറെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ്, കുറേ ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് പ്രൂൺ ചെയ്യും ഇതിൻ്റെ ഉണങ്ങിയ ഇല വരുമ്പോൾ. അത് പ്രൂൺ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ് ചെടിക്ക് എന്ന് പറയുമ്പോൾ. ഈ ഉണങ്ങിയത് കൂടുതൽ നേരം ഇരുന്നാൽ അത് ഇല എന്തെങ്കിലും പറ്റിപ്പിടിച്ച എരിപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ ഇല കൊള്ളത്തില്ലാന്നും പറഞ്ഞ് അതിൻ്റെ ബാക്കി ഇലകൾ തിന്നു തീർക്കും എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ ജീവികളുണ്ട്, കുഞ്ഞു കുഞ്ഞു ചലന്തികളും കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ ഇതിൽ ഓർമ്മയുണ്ട് കേട്ടോ, ചാടിപ്പോയി. അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ വരാറുള്ളു, കാരണം ഞങ്ങളിവിടെ നല്ലോണം വെള്ളം ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് പേടിച്ചിരുന്നുള്ളൂ. അത് അതുകൊണ്ട് തന്നെ പേടിച്ച് അവിടെ നിന്ന് പോവും. ഞങ്ങളിതിൻ്റെ ഇലയിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇലയെ ഫോളോ ചെയ്ത് ഇത് താഴെ വരെ അടിവരെ എത്തുകയും ചെയ്യും, അതേസമയം നമുക്ക് നേരെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ള വളം എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ചാണകമാണ്. ചാണകം ഇതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്സ്, ഇത്രയും കുഞ്ഞൊരു തൈ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളിത് ഇത്രയുള്ള ഒരു പോട്ടി വെച്ചാൽ കഴുത ഇത്രയാണ് ഉള്ളൂ, പോട്ട് ഇത് ഇത്രയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഒരു പോട്ടിൽ നമ്മളിത് ഈ ഒരു കൈൻ്റെ അത്രയുള്ള ഒരു പോട്ടിൽ നമുക്കിതങ്ങ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊരു 2-3 മാസങ്ങളിൽ തന്നെ ഇത് ഇത്രയൊക്കെ ആവുന്നതാണ്, നല്ല വളമൊക്കെ ഉണ്ടെങ്കിൽ.
അതേസമയം ഫ്രണ്ട്സ് സ്പൈറൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇൻഡോറായിട്ടും വയ്ക്കാം, പക്ഷേ അതിന് പാർഷ്യൽ സൺലൈറ്റെങ്കിലും കിട്ടണം. അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇതിനെ എങ്ങനെയാണ് ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ നമ്മുടെ പ്ലാന്റ് എന്ന് അറിയാനൊരു രീതിയുണ്ട്. അത് എന്ന് പറയുമ്പോൾ ഇതിന് ഈ കമ്പുകളൊന്നും വരാത്ത കാലങ്ങളിൽ, അതായത് ഇതിൻ്റെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇലകൾ ഏറ്റവും അടിയിലുള്ള ഇലകൾക്ക് പകരം വേറെ ഏതെങ്കിലും ഇലകളുടെ അറ്റങ്ങൾ ഇതുവരെ കൂടുതലായിട്ട് ഉണങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹെൽത്തി അല്ല. ഇപ്പം എൻ്റെ നിന്ന് ഉണങ്ങുന്നതിന് വെള്ളം കുറവായിട്ടൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൈകൾ വരുമ്പോൾ ഇതിൻ്റെ ചില ഇലകളുടെ ഭാഗങ്ങൾക്ക് ഫുഡ് കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ ഈ റീപ്രൊഡക്ഷനിൽ ഇത് ഉണങ്ങിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നാച്ചുറലാണ്. പക്ഷെ അതേസമയം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചേലന്തി, എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ് വൈൽഡിലാണെങ്കിൽ ഇതേ ഇതിൻ്റെ ഈ വേര് വന്ന് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് മണ്ണിലോട്ട് പിടിച്ചോളുമല്ലോ, അപ്പോൾ ഇതിന് കൂടുതൽ ആഹാരം വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല ശരിക്കും. പിന്നെ നാച്ചുറലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ കമ്പ് ഇത് താഴെ മണ്ണിൽ പുതിയ ഈ തൈകൾ പിടിച്ചു കഴിയുമ്പോൾ ഈ കമ്പങ്ങ് ചീഞ്ഞു വേറൊന്നും നടക്കത്തില്ല, ആ തൈകൾ അവിടെ കിടന്ന് വളരും. അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലും വേര് അതിൻ്റെ വരുമ്പോൾ നമ്മളതിനെ ഇളക്കി മാറ്റി നട്ടുകൊടുക്കണം. അതാണ് നമ്മുടെ പ്ലാന്റിന് നല്ലത്. ഇത് ഒരെണ്ണം തന്നെ വെച്ചാൽ നിങ്ങൾക്ക് ഒരു 20 എണ്ണമെങ്കിലും ലാഭിക്കാം നല്ല പ്ലാന്റാണെങ്കിൽ, കാരണം ഇതുപോലെ നിറച്ച് വരുന്നതാണ്. ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലൈഫ് ടൈം ഫുള്ള് ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു തന്നത് ഇതിന് അൺഹെൽത്തി ആണോ ഹെൽത്തി ആണോ നോക്കാൻ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് സോറി ഞാനത് പറഞ്ഞെന്നാണ് തോന്നുന്നത് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ അറിയാൻ മറന്നുമില്ലാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ കാലത്ത് ഇതിൻ്റെ ഇലകൾ ഉണങ്ങുകയാണെങ്കിൽ, അടിയിലുള്ളതല്ല മുകളിലുള്ള ഇലകളൊക്കെ ഉണങ്ങുകയാണെങ്കിൽ അത് അൺഹെൽത്തിയാണ്. അതിനെന്തെങ്കിലും ചികിത്സ വേണം എന്ന് പറയുമ്പോൾ ചികിത്സ അല്ല സോറി വെള്ളം വളം ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി വേണം. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോ പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകളിലെ ഈ വൈറ്റും ഗ്രീനും ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഇത് സാധാരണയായിട്ട് മിക്കവരും ഔട്ട്ഡോഴ്സാണ് വയ്ക്കാറ്. സാധാരണ നമ്മുടെ സ്റ്റെപ്പുകളുടെ അറ്റങ്ങളിൽ ഇത് നിറച്ച് വയ്ക്കാറുണ്ട്. ഇത് നല്ലൊരു ചെടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഈ ചെടി നടാൻ ഇഷ്ടമാണെങ്കിൽ നട്ടോ കേട്ടോ. നിറച്ച് നല്ല പെട്ടെന്ന് തന്നെ നിങ്ങളിപ്പോൾ ഒരെണ്ണം അവിടെ നല്ല പരന്നൊരു നല്ല മണ്ണുള്ള സ്ഥലത്ത് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് എങ്ങാനും വന്ന് നോക്കിയാൽ നിറച്ചുണ്ടാവും ഇത് എന്ന് പറയുമ്പോൾ ഒരു വർഷമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ പ്ലാന്റ്സ്. അപ്പോൾ എവർഗ്രീൻ ടർട്ടിൽ വൈൻ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് റെഡി ആയിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ നിന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ചെടി ജസ്റ്റ് ഒന്നൊരു ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എവർഗ്രീൻ ടർട്ടിൽ വൈൻ. ഇതാണ് നമ്മൾ നാളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സോറി നാളെ അല്ല അടുത്ത ആഴ്ച കാണിക്കാൻ പോകുന്നത്. നല്ലൊരു ചെടിയാണ് കേട്ടോ, അതുകൊണ്ട് അടുത്ത ചെടി എന്തായാലും കാണുക. അപ്പോൾ നമ്മുടെ ഇവിടെ നിറച്ച് ചെടികളുണ്ട് കേട്ടോ, നമ്മൾ എണ്ണി എണ്ണി പോലും തീരാൻ പറ്റാത്ത നിറച്ച് ചെടികളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ അല്ല ചിലപ്പോൾ വേറെ ഗപ്പികളുടെയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സ്പെരിമെൻസും
എന്തെങ്കിലും ഫൺ വീഡിയോസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരിക്കും. നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാനിത് പഠിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, യൂട്യൂബിൻ്റെ വീഡിയോസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ഹെൽപ്പറും ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. ഹെൽപ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇച്ചിരി കൂടി ക്വാളിറ്റി കിട്ടും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ സമ്മതിക്കാം. ഓ സോറി. മുഖം ഇപ്പോൾ കാണാൻ പറ്റുന്ന വരുമല്ലോ കേട്ടോ. ഒരു എന്ന് പറയുമ്പോൾ മുഖം, ഞാൻ വേനലായതുകൊണ്ട് എൻ്റെ പപ്പ ഒന്നും നോക്കാതെ എന്നെ മുട്ട അടിച്ചിരിക്കുകയാണ്. പക്ഷേ ആരും കണ്ട് ചിരിക്കരുത് കേട്ടോ. ദേ മുടിയുള്ളപ്പോൾ എന്നെ കാണാൻ ഇച്ചിരി കൂടി സുന്ദരണ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ സ്പൈറൽ പ്ലാന്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയും ചെടിയും ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് ബൈ. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോസൊക്കെ മുമ്പേ വരുമായിരിക്കും. ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്, പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ.